ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു കൃഷ് ഇൻഫോ. അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യം ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, നിനക്കങ്ങനെ ഇതൊക്കെ അറിയാം എന്നായിരിക്കും ചോദിക്കുക. എന്നാൽ 100 വർഷങ്ങൾക്ക് ശേഷം ഒരു കാര്യം നടക്കാൻ പോകുന്നത് ഒരാൾ നമ്മളോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിനക്കെന്താ ജ്യോത്സ്യം അറിയുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. എങ്കിൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ ലിയോനാർഡോ ഡാവിൻസി എന്ന് വിളിക്കും. അങ്ങനെ 500 വർഷങ്ങൾക്ക് മുമ്പ് ലിയോനാർഡോ ഡാവിൻസി കണ്ടെത്തി ഇന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ കാണാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു പാരഷൂട്ട് കണ്ടെത്തിയത് തന്നെ 1800s ഏകദേശം അതിനേക്കാളും 300 വർഷങ്ങൾക്ക് മുമ്പ് 1500, അതായത് ഇപ്പൊ നമ്മൾ 2021 ഉള്ളത്. അതുപോലെ തന്നെ 1500 AD തന്നെ ഒരു പാരഷൂട്ട് കണ്ടെത്തിയ വ്യക്തിയാണ് ലിയോനാർഡോ ഡാവിൻസി. ഒരു ട്രയാങ്കിൾ ഷേപ്പില് ഫ്രെയിം ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു പാരഷൂട്ടിന്റെ മുകളില് പട്ടുകൊണ്ടുള്ള തുണിയൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഡിസൈൻ ചെയ്തത് തന്നെ. എങ്കിൽ അന്നത് വെറും ഡിസൈനിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിന് പ്രധാന കാരണം അന്ന് ഇദ്ദേഹം ഈ ഒരു പാരഷൂട്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കുന്നിന്റെ മലയുടെ മുകളിലൊക്കെ പോയിട്ട് നിന്നാൽ മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ബട്ട് ആ കാലഘട്ടത്ത് വലിയ ഹൈറ്റിലേക്ക് പോകാനുള്ള ടെക്നോളജി ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇത് വെറും ഡിസൈനായിട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡിസൈനൊക്കെ പേപ്പറിൽ നോക്കിയിട്ട് ഇതൊരിക്കലും നമുക്ക് പറപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് വുഡ് കൊണ്ട് നിർമ്മിച്ചാണ്, മോള് സിൽക്കിന്റെ തുണിയൊക്കെയാണുള്ളത്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയൂല. അങ്ങനെ നമ്മൾ ഇത് യൂസ് ചെയ്താൽ തന്നെ ആരോഡൈനാമിക്കിനൊന്നും ഇത് സെറ്റ് ആവൂല. സോ ഇത് പറക്കുന്നത് ഡൗട്ടാണെന്ന് ഒരുപാട് റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് നടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏഡ്രിയൻ നിക്കളസ് എന്ന് പറയുന്ന ഒരാള് ഡാവിൻസിന്റെ പാരഷൂട്ടിന്റെ ഡിസൈന് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് ആരൊക്കെ ഇത് പറക്കൂല എന്ന് പറഞ്ഞോ അവരുടെയൊക്കെ മുമ്പിൽ അദ്ദേഹം ഡിസൈൻ ചെയ്ത് അദ്ദേഹം പറന്നിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം പറന്ന് താഴെത്തിയ ഉടനെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടായിരുന്നു, ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരുപാട് പാരഷൂട്ടുകളിൽ പറന്നിട്ടുണ്ട്, എങ്കിൽ ഇതാണ് ഭയങ്കര സ്റ്റഡി ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡാവിൻസിയുടെ തോട്ട് ഭൂമിക്ക് മുകളിൽ മാത്രമല്ല വെള്ളത്തിന് അടിയിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും വെള്ളത്തിനടിയിൽ മീൻ വരുമോ മാൻ വരുമോ എന്ന് നോക്കുന്ന സമയത്ത് മനുഷ്യനും വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് അവന് എങ്ങനെ നീന്താമെന്ന് ഇദ്ദേഹം ഒരുപാട് തിങ്കിതിട്ട് അതിനൊരു സ്യൂട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. തല മുതൽ കാല് വരെ പ്യുവർ ലെതറിൽ അദ്ദേഹം ഒരു ജാക്കറ്റ് ഉണ്ടാക്കി, അതിനൊരു ഹെൽമെറ്റ് ഉണ്ടാക്കി, അതിന് വടി പോലെ ശ്വാസം വിടാൻ ഒരു ഹോൾസ് 2 ഹോൾസ് ഉണ്ടാക്കി, അത് ലെതർ കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും അദ്ദേഹം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റീൽ റിംഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ആഴമുള്ള ഭാഗത്തേക്കൊക്കെ ചാടിക്കഴിഞ്ഞാല് ഒരുപാട് ആഴമുള്ള ഭാഗത്തൊക്കെ നമ്മൾ ചാടിക്കഴിഞ്ഞാല് നമുക്ക് തല പെരുക്കുന്നത് പോലെയും ചെവി അടയ്ക്കുന്നത് പോലെയുള്ള ഒരു ഫീൽ ഒക്കെ ഉണ്ടാവും. അതാണ് പ്രഷർ. ഈ വെള്ളത്തിനടിയിലേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ആവുന്നത് കൊണ്ടാണ് നമ്മുടെ തല പിടിച്ച് ആരോ ഞെക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. എങ്കിലും ഇതൊക്കെ ഈ മൂക്കിന് നേരെ ഉണ്ടാക്കിയ ഒരു സാധനത്തിന് പ്ലാസ്റ്റിക് റിംഗ് കൊടുക്കാനുള്ള സാധനം അത്ര ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാതിരിക്കാനാണെന്ന് പറയുന്നു. ഇതൊക്കെ ഓക്കെ തന്നെയാണ്. എങ്കിലും ശ്വാസം വിടാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അമ്പലത്തിലൊക്കെ ഒരു ബെല്ല് യൂസ് ചെയ്യൂലേ, അതുപോലെ ഒരു ബെല്ല് പോലെ ഒരു സാധനം നിർമ്മിച്ച് അത് വെള്ളത്തിന്റെ മുകളിലിട്ട് ഏത് നേരം അത് വെള്ളത്തിന്റെ മുകളിൽ തന്നെ ഉണ്ടാകുക, അതിൽ നിന്ന് ഒരു പൈപ്പ് പോലെ ഒരു സംഭവം വന്ന് നമ്മളെ മൂക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോലെയാണ് ഇദ്ദേഹം ഈ ഒരു സ്യൂട്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെല്ല് വെള്ളത്തിന്റെ മുകളിലുള്ളത് കൊണ്ട് തന്നെ ഭൂമിയിലുള്ള സർഫേസ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് വെള്ളത്തിന്റെ അടിയിൽ ശ്വാസം വിടാനും കഴിയുന്നു. ഇത് കണ്ടെത്തി 500 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഡൈവിംഗ് സ്യൂട്ടില് നമ്മളെ മൂക്കിനിടാൻ ഒരു മാസ്കും അതുപോലെ തന്നെ ശ്വാസം വിടാനുള്ള ഓക്സിജന്റെ സിലിണ്ടറൊക്കെ നമ്മള് തോളിലിട്ടോട്ടാണ് വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം 500 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഡിസൈന് തന്നെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും റീസെന്റ് ആയിട്ട് ജാക്കി കോഷൻ ഇതുപോലെ തന്നെ ഒരു സ്യൂട്ടൊക്കെ ഉണ്ടാക്കി, ആ ബെല്ല് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെള്ളത്തിന്റെ മുകളിലൊക്കെ ഇട്ടിട്ട് അവർ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്തെന്ന് മാത്രമല്ല വെള്ളത്തിന്റെ അടിയിൽ ഒരുപാട് നേരം നിന്ന് ഇന്നും ആ ഒരു സ്യൂട്ട് പക്കയായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പേരുടെ മനസ്സിൽ നല്ലോണം പഠിക്കണം, ജോലി വാങ്ങണം, പൈസ ഉണ്ടാക്കണം എന്നുള്ളത് പോലെ തന്നെ ഒരുപാട് കമ്പനികളും നല്ല വിദ്യാഭ്യാസമുള്ളവർക്കും ബുദ്ധിശക്തി ഉള്ളവർക്കും അറിവുള്ളവർക്കും നല്ല ജോലി കൊടുക്കണമെന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫൈറ്റ് ചെയ്യണം, യുദ്ധങ്ങൾ നടത്തണം, തങ്ങളുടെ നാട് വലുതാക്കണം, ഈ ഒരു ചിന്ത മാത്രമാണ് അന്നുണ്ടായിരുന്ന രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്.
ലിയോണാർഡോ ഡാവിഞ്ചി ജീവിച്ച ഒരു കാലഘട്ടത്താണ് കത്തിയിൽ നിന്ന് ഗണ്ണിലേക്ക് തന്നെ എല്ലാവരും അപ്ഗ്രേഡ് ആയത് തന്നെ. എങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങളിലൊക്കെ വിജയിക്കണമെങ്കിൽ ഗണ്ണിനെക്കാളും വലിയൊരു സംഭവം വേണമായിരുന്നു. ആ ഒരു ടൈമിലാണ് ലിയോണാർഡോ ഡാവിൻസി മെഷീൻ ഗണ്ണ് തന്നെ കണ്ടെത്തിയത്. 33 ബാരൽ ഓർഗൺ, 33 ഗണ്ണും ഒറ്റ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ച് അത് മൂന്ന് പാർട്ടായിട്ട് വിഭജിച്ച് ആദ്യം 12 ഗണ്ണ് വെടിവെക്കും. അത് ചൂടുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് ഉണ്ടയിടാനുള്ള ടൈം, ആ ചൂടുന്ന ആറണം, ആ ഒരു ഗ്യാപ്പില് മറ്റേ ആ 12 ഗണ്ണും അതിനുശേഷമുള്ള ഗ്യാപ്പില് മറ്റേ 12 ഗണ്ണും എന്നുള്ള രീതിയിൽ മൂന്നാമത്തെ പാർട്ടിൽ നിന്ന് ഉണ്ട റിലീസാകുന്ന സമയത്ത് ഫസ്റ്റ് ഉള്ള പാർട്ട് ചൂട് തണയുകയും അതിൽ ലോഡ് ചെയ്തിട്ട് അത് ഒന്നാമതിലേക്ക് അയക്കുകയും ഇങ്ങനെ മാറി മാറി വെടിവെക്കാനുള്ള അല്ലെങ്കിൽ ഫയർ ചെയ്യാനുള്ള സെറ്റപ്പ് ആദ്യമായി കണ്ടെത്തിയത് നമ്മുടെ ലിയോണാർഡോ ഡാവിൻസിയാണ്. നമ്മളിത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ 500 മെഷീൻ ഗൺ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടൈമിൽ 6000 വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു പോയിട്ടുണ്ടാവും. ഇതിന് ശരിക്കുള്ള സെറ്റപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 6000 സോൾജർ ചെയ്യേണ്ട വർക്ക് ഈ ഒരു മെഷീൻ ഗൺ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. അതിനും ഇതിൻ്റെ ഷേപ്പ് ഒരു വിസിലിൻ്റെ പോലെ ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തുള്ള ആളുകളിലേക്കും ഈ ബുള്ളറ്റ് റീച്ച് ചെയ്യുന്നു. ഇപ്പോഴും മനുഷ്യർക്ക് ബ്രെയിനിലേക്കാളും ഹാർട്ട് അധികം ഉള്ളത് കൊണ്ട് തന്നെ ആരും ഇങ്ങനെയുള്ള ഒരു ഗണ്ണ് നിർമ്മിച്ചിട്ടുമില്ല, യൂസ് ചെയ്തിട്ടുമില്ല. ഇത് വെറും ഒരു ഡിസൈൻ മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻ ഗണ്ണിന്റെ ബേസിക് പ്രോട്ടോടൈപ്പ് ഇത് തന്നെയാണ്. ഒരു മനുഷ്യൻ മൂലമാണ് മറ്റൊരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഒരു മനുഷ്യൻ അവന്റെ കൈയും കാലും യൂസ് ചെയ്യുന്ന പോലെ, ബ്രെയിൻ യൂസ് ചെയ്യുന്ന പോലെ, അവിടുത്തെ പോട്ടോസ്റ്റാറ്റിനെ പോലെ അവനുണ്ടാക്കിയ ഒറ്റ മെഷീനാണ് റോബോട്ട്. ഇത് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമില് ഇന്ന് വരെ ഒരു മനുഷ്യനെ പോലെ തന്നെയുള്ള അവന്റെ ഫീലിങ്സ് അതുപോലെ എല്ലാ സംഭവമുള്ള ഒരു റോബോട്ടിനെ ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാ കറണ്ട് പോലും കണ്ടെത്താത്ത ആ ടൈമില് വിളക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈമില് അദ്ദേഹം അല്ലെങ്കിൽ ലിയോണാർഡോ ഡാവിൻസി ഒരു റോബോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം വന്ന് ഡിസൈൻ ചെയ്ത ആ റോബോട്ടിന് തല തിരിക്കാൻ കഴിയും, കൈ മടക്കാൻ കഴിയും, ഇരിക്കാൻ കഴിയും, എന്തിന് നടക്കാൻ വരെ കഴിയുമെന്ന് പറയുന്നു. ഈ പേപ്പറിലുള്ള ഡാറ്റാസ് മൊത്തം 1957 ഗവേഷകരുടെ കയ്യിൽ തന്നെ കിട്ടിയത്. എങ്കിൽ മാർക്ക് റോഷി എന്ന് പറയുന്ന ഒരു വ്യക്തി 5 വർഷങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത് ആ പേപ്പറിലുണ്ടായിരുന്ന ഒരു ഡിസൈന് അദ്ദേഹം എല്ലാവരുടെയും കൺമുന്നിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നടക്കും, ഇരിക്കും, കൈയും കാലൊക്കെ അനക്കുമെന്ന്. ആ ഒരു ഡിസൈന് ഫുൾ ആൻഡ് ഫുള്ള് നട്ട്, ബോൾട്ട്, സ്പ്രിംഗ്, സ്ക്രൂ തുടങ്ങി ബേസിക് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. പൊതുവെ ഹെലികോപ്റ്ററൊക്കെ എങ്ങനെ പറക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെലികോപ്റ്ററൊക്കെ പറക്കുന്ന സമയത്ത് അതിൻ്റെ ഫാൻ കറങ്ങും, ആ സമയത്ത് എയർ കംപ്രസ്സായി ആ ഒരു ഹെലികോപ്റ്ററിനെ മുകളിലേക്ക് പൊക്കി കൊണ്ടുപോകുന്നു. ഇത് കണ്ടെത്തിയത് 1940 എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നു. കാരണം 1493 നിർമ്മിച്ച ഡിസൈൻ കാണുന്നവരെ. അത് പറയുന്നതിന് മുമ്പിൽ ഒരു കാര്യം കൂടി പറയാണ്ട്, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട്, എൻ്റെ നാട്ടിലൊക്കെ ഇവിടെ നിലമ്പൂർ പാട്ട്, നിലമ്പൂർ ഉത്സവം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർഷം പോകാറുണ്ട്. അവിടെ ഈ ജയന്റ് വീൽ ഉണ്ടാവും, അതിൽ കയറി കറങ്ങാറുണ്ട്, ആകാശത്തോണിയിലൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ ജയന്റ് വീലൊക്കെ പണ്ട് കാലഘട്ടത്തിൽ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴാണ് മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. പണ്ട് കാലഘട്ടത്തൊക്കെ 4 ആളുകൾ അതിൽ കയറിയിട്ട് ഇങ്ങനെ ചവിട്ടി കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കറങ്ങി വരും. അതേപോലെയുള്ള ഒരു ഡിസൈനിലാണ് ലിയോണാർഡോ ഡാവിൻസി അന്ന് ഈ ഒരു സംഭവം തന്നെ കണ്ടെത്തിയത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4 ആളുകൾ 4 ഭാഗത്ത് നിന്ന് നമ്മളൊക്കെ കണ്ടുണ്ടാവും. പണ്ട് കാലത്തൊക്കെ ആളുകളൊക്കെ പശുവിനെയൊക്കെ വിട്ടിട്ട് ഈ തേങ്ങ വെളിച്ചെണ്ണയെ കാട്ടുന്നത്. അതുപോലെ 4 ഭാഗത്ത് 4 കോലുണ്ടാവും. ആ കോലിൽ 4 ആളുകളിൽ നിന്ന് അങ്ങോട്ട് കറക്കുന്ന സമയത്ത് മുകളിൽ വിമാനത്തിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് പകരം ഇദ്ദേഹം ഒരു തുണി കൊണ്ട് ഒരു റൗണ്ടിൽ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് താഴെ നിൽക്കുന്ന ആളുകൾ ഈ ഒരു വടിയും പിടിച്ച് ചുറ്റിൽ ഓടുന്ന സമയത്ത് ആ ഒരു തുണി സ്പീഡിൽ കറങ്ങുന്നു. ഭയങ്കര ഫാസ്റ്റായിട്ട് അവർ ഓടുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് കറങ്ങുന്നു. ആ ഒരു കറക്കം തന്നെയാണ് നമ്മളെ ഗ്രാവിറ്റിയെ അല്ലെങ്കിൽ എന്താണോ അവിടെയുള്ള ഒബ്ജക്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് പൊക്കുന്നത് തന്നെ. ഈ ഒരു സംഭവം ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലിയോണാർഡോ ഡാവിൻസി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ഗവേഷകർ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഓക്കെ തന്നെയാണ്, അദ്ദേഹം ആകെ ഒരു കാലഘട്ടത്ത് കണ്ടെത്തിയ ഡിസൈനൊക്കെ ഓക്കെയാണ്. എങ്കിലേ ഇതിൻ്റെ താഴെ 4 മനുഷ്യരിൽ നിന്ന് കറങ്ങുന്നത് കൊണ്ട്, ഓടുന്നത് കൊണ്ട് അവരുടെ വെയിറ്റ് കാരണം ഒരിക്കലും ഇത് മുകളിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ആരൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും എനിക്കിതുകൊണ്ടാണ് പേഴ്സണൽ ആയിട്ട് ലിയോണാർഡോ ഡി വിഞ്ചിനെ ഭയങ്കര ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓരോ ദിവസം എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കുക നമ്മൾ എങ്ങോട്ടാണ് പോവുക കറങ്ങുക എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ലിയോണാർഡോ ഡി വിഞ്ചി മാത്രം എങ്ങനെയാണ് നമുക്ക് പറക്കാൻ കഴിയുക വെള്ളത്തിനടിയിലേക്ക് എങ്ങനെയാണ് പോവാൻ കഴിയുക ഇങ്ങനെയൊക്കെ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട് എല്ലാവരും പ്രസന്റിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം ഫ്യൂച്ചറിൽ ജീവിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇതുപോലത്തെ കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ ബൈ.